നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, അത്യാവശ്യ കാര്യത്തിനൊന്നും ആയിരിക്കില്ല. ഓ, എനിക്ക് ആശ്വാസമായി. എന്റെ ആ ഡൈവിനെ ചെന്ന് കാണട്ടെ നമുക്ക്. അത് ആശ്വാസമൊന്നുമല്ല. ഞാൻ ഉടനെ തന്നെ അവരുടെ വീട്ടിലേക്ക് ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നേ. ഹൈവി ആന്റിയുടെയോ? ജോൺ, നീ നല്ല സമയത്താ ഇവിടെ എത്തിയത്. ഞാൻ എന്റെ വീടൊന്ന് ഫ്യൂമഗേറ്റ് ചെയ്യാം, കീടങ്ങളെ വീട്ടിൽ നിന്ന് എടുത്തു കളയാം. ഓക്കെ, ഞങ്ങള് വീടിനുള്ളിൽ മരുന്നടിച്ചിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം ഒരു മൂന്നാല് ദിവസത്തേക്ക്. ചെയ്യേണ്ടത് ഏതായാലും ചെയ്തല്ലേ പറ്റൂ. അപ്പൊ ഹൈവി ആന്റി, ഇനി താമസം പണി പാളി. ഞാൻ നിന്റെ കൂടെയാ താമസിക്കാൻ പോകുന്നത് ജോൺ. ചുമ്മാ അവിടെ നോക്കി നിൽക്കാതെ എന്റെ സാധനങ്ങൾ എടുത്തിട്ട് വാ. എനിക്കൊരു കാര്യം നിർബന്ധമാ. കുറച്ച് സാധനങ്ങൾ എനിക്ക് കൂടെ കൊണ്ടുപോയേ പറ്റൂ. നീ മാത്രമല്ല, മനസ്സിൽ ഞാനും കരയുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്റെ റൂമിൽ കൊണ്ടുവരണം. നല്ല വൃത്തി വേണം, കാരണം എനിക്ക് എണീറ്റ് നടക്കാനൊന്നും വയ്യ. നിന്റെ വീട്ടിലെ പടിക്കെട്ടൊന്നും കയറാൻ എന്നെ കൊണ്ടുവയ്യ. ശരി ഹൈവി ആന്റി. 8 മണിയാകുമ്പോ എനിക്ക് കഴിക്കാൻ ഭക്ഷണം വേണം, അല്ലാതെ 8:05 8 മണിക്ക് ഭക്ഷണം. നല്ല രുചിയും വേണം, പിന്നെ കൊളസ്ട്രോൾ കുറഞ്ഞത്. നല്ല ഭംഗിയുള്ള പാത്രത്തിൽ വേണം വിളമ്പാൻ. ശരി ഹൈവി ആന്റി. ഒരു പ്രത്യേക രീതിയില് ആ ഹൈവി ആന്റിയെ എനിക്ക് ഈ ഷോയിൽ ഇഷ്ടമാണ്. എന്റെ കൂടെ താമസിക്കുന്നത് അവരുടെ കൂടെ താമസിക്കുന്നതിനേക്കാളും ഭേദമാണ്. ഹൈവി ആന്റി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷോ ഇപ്പൊ വരും, ഞാൻ അതൊന്ന് കണ്ടോട്ടെ. വേണ്ട. ഹൈവി ആന്റി, ആ പൊട്ടറ്റോ ഡിഷ് എനിക്കൊന്ന് തരുമോ? ഇല്ല. ഹൈവി ആന്റി, 2 മണിക്കൂറായിട്ട് അത് കുത്തിരിക്കുകയല്ലേ. ഒന്ന് പുറത്തേക്ക് വന്നാ എനിക്ക് അകത്തേക്ക് വരാമായിരുന്നു. പറ്റില്ല. ഞാനിനി എന്ത് ചെയ്യും? നീ എന്ത് കേക്കായി കൊണ്ടുവന്നിരിക്കുന്നേ? ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ എനിക്ക് ചോക്ലേറ്റ് ചിപ്പ് മാത്രം മതിയെന്ന്? തീർച്ചയായിട്ടും നിനക്ക് എപ്പ വേണമെങ്കിലും ഇവിടേക്ക് വരാം. ഞാനിവിടെ 2-3 ആഴ്ച കാണും. കുറച്ച് ആഴ്ചകളോ? ഞാൻ എന്റെ അനീത്തിയെയും അവളുടെ കുട്ടികളെയും ഇങ്ങോട്ട് വിളിച്ചതാ. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനിയിപ്പോ ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല. പെങ്ങളോ, മരുമക്കളോ, ചോക്ലേറ്റ് ഉള്ള പാൻകേക്സോ, ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ. പക്ഷെ അവരെന്റെ ആന്റിയല്ലേ. ഈ സുന്ദരനായ പൂച്ച എന്നും നിന്നെ രക്ഷിക്കാൻ ഇവിടെ ഉണ്ടാവും. ഓ, ഇതെന്താ ഗാർഫീൽഡ്? എന്റെ അനിയന്റെ പടമല്ലേ അത്? അല്ലെങ്കിൽ തന്നെ എന്റെ കുടുംബക്കാരുടെ ആകെ പ്രശ്നമായിരിക്കുക. ഇനിയിപ്പോ ഐഡി കിട്ടി ഗാർഫീൽഡ്, നീ മിടുക്കനാണ്. ഇപ്പോഴെല്ലാം തോന്നിയല്ലോ. അല്ല ഹൈവി ആന്റി, ആന്റിക്ക് എന്റെ അനിയന്റെ വീട്ടിൽ പോയി താമസിക്കാൻ താല്പര്യമില്ലേ? എനിക്ക് ആ ഫാം ഹൗസിൽ പോവണ്ട, എനിക്ക് കൃഷി ഇഷ്ടമല്ല. ആന്റിക്ക് സന്തോഷമായി എന്നറിയാം. കറുത്ത ചിക്കനും ആന്റിയെ കാണുമ്പോ നല്ല സന്തോഷമാവും. കർത്തജിക്ക, നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട്. ജോൺ, എനിക്കെന്ത് സർപ്രൈസാ? ഹൈവി ആന്റി, സർപ്രൈസ്! അവിടെ നിൽക്ക്, ആന്റിയേയും തിരിച്ചു കൊണ്ടുപോ. ജോൺ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിൽക്ക് ജോൺ, നിന്നോടല്ല. ഹലോ ഹൈവി ആന്റി. നിന്റെ ഈ ഫാം ഇപ്പോഴും ചവറു പോലെയാണല്ലോ. നിങ്ങൾ എന്നെ കാണാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. നമ്മള് രക്ഷപ്പെട്ടു, നമ്മള് രക്ഷപ്പെട്ടു.
ഞാൻ എന്റെ അനിയനൊരു പാര വെച്ചു എന്നുള്ളത് സത്യാ, പക്ഷെ അത് ചെയ്തല്ലേ പറ്റൂ. ഹലോ, നീ എങ്ങനെയെങ്കിലും ഒന്ന് ആന്റിയെ തിരിച്ചു കൊണ്ടുപോ ജോൺ. സോറി അനിയ, അവര് നിന്റെ കൂടി ആന്റിയല്ലേ. തിരിച്ചു കൊണ്ടുപോ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്, അവരൊന്ന് തിരിച്ചു കൊണ്ടുപോ പ്ലീസ് ജോൺ. ഞാൻ കിടക്കാൻ പോകുന്ന റൂമില് വേറെ നിറത്തിലുള്ള പെയിന്റ് അടിക്കണം. എന്നെ എങ്ങോട്ടാ നീ കൊണ്ടുപോകുന്നത്? വണ്ടി ഒന്ന് നിർത്ത്, എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അത് വീറ്റു ആയിരിക്കും. ഞാൻ രണ്ട് പീസ് ഓർഡർ ചെയ്തിരുന്നു. ആ എന്നാ പിടിച്ചോ, നീ ഇത് ഫാമിൽ മറന്നു വെച്ചല്ലേ. നീ എന്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ മറന്നു. അതെ, ഈ സംഭവിച്ചത് വളരെ മോശമായി പോയി. പക്ഷെ ഇതിനേക്കാൾ മോശപ്പെട്ടതും സംഭവിക്കാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇത് അതിനേക്കാൾ മോശമാണ്. അത് നല്ല കാര്യമാ, നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രസില്ല. ആ പിന്നെ മിനർവയെയും. ഇല്ല, ഞാനാ പ്രസില്ല, ഇവളാ മിനർവ. അത് നിനക്ക് ഉറപ്പാണോ? അയ്യോ കണ്ടില്ലേ, ദേ നമ്മുടെ പൂച്ചക്കുട്ടി. ഇല്ല ഇല്ല, അവരല്ല, രക്ഷിക്കണേ. നീ എന്തിനാ എന്നെ ഫാം ഹൗസിലേക്ക് പിടിച്ചോണ്ട് പോയത്? എനിക്ക് ആ ഫാം ഹൗസ് ഇഷ്ടമല്ല, നിന്റെ ഈ വീടും എനിക്ക് ഇഷ്ടമല്ല. ഒരു ഫാം ഹൗസിന്റെ മണമുണ്ട്. നീ എന്നെ കൊണ്ടുപോകുന്നേ, അവിടെ നിക്കാനാ പറഞ്ഞത്? എനിക്കിതൊന്നും ഇഷ്ടാവുന്നില്ല. നീ പോയി വേറെ ജോലി അന്വേഷിക്ക്. നമ്മൾ എങ്ങോട്ടായി പോകുന്നത്, എവിടേക്കാ പോകുന്നെന്ന് പറ. മോളിലേക്കാണെങ്കിൽ ഐസ്ക്രീം വാങ്ങി തരുമോ? ഇല്ല, അവർ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, ഞാൻ ഈ വീട്ടിനകത്തില്ല. അനിയ പ്ലീസ്, ഇനി ഞാൻ നിന്നോട് ഒരു സഹായം പോലും ചോദിക്കില്ല. എടാ, വേണ്ട, ഈ പൂച്ചക്കുട്ടിക്ക് നിങ്ങളുടെ കൂടെ കളിക്കണ്ട. ഈ പൂച്ചക്കുട്ടിക്ക് നിങ്ങളുടെ കൂടെ കളിക്കണ്ട. നിനക്ക് ഉറപ്പാണോ നീ അവര് വീട്ടിലേക്ക് കൊണ്ടുപോവില്ലെന്ന്? എനിക്ക് എന്നെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നിങ്ങൾ രണ്ടുപേരും വെറുതെ ഇവിടെ ഇരിക്കാം. എനിക്ക് വല്ലതും കഴിക്കാൻ തരണമെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ആന്റി, ആന്റി എപ്പോഴാ വീട്ടിലേക്ക് പോകുന്നത്? എന്റെ വീട്ടിലെ എലികളെ എല്ലാം മുടിച്ചു വിട്ടതിന് ശേഷമേ ഞാൻ പോകുന്നുള്ളൂ. എനിക്ക് ഈ ലോകത്ത് ഇത്രയും വെറുപ്പുള്ള വേറെ ഒന്നും തന്നെയില്ല. എനിക്ക് എലിയോട് മാത്രമേ ഉള്ളൂ ദേഷ്യം. നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ല, നിങ്ങൾക്ക് വേണ്ടത് സുന്ദരനായ ഈ പട്ടിക്കുഞ്ഞിനെയാണ്. ഇത് ഞാനാ, ഒരു അത്യാവശ്യമുണ്ട്. നീ എന്തു പറഞ്ഞാലും ഹൈവി ആന്റിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരില്ല. സ്ക്വീക്ക്, നീ കഥകൾ തുറന്നേ, എനിക്ക് നിന്റെ സഹായം വേണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഇത്തിരി മേലെ നീങ്ങിയാൽ താങ്ങാൻ പറ്റില്ലേ? നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ പൂച്ചക്കുട്ടിയെ കണ്ടിരുന്നു? ഓ, ഇതെന്തൊരു മോശപ്പെട്ട ശബ്ദമാ. എനിക്ക് എലിയെ ഒട്ടും ഇഷ്ടല്ല. വളരെ നന്ദിയുണ്ട് കൂട്ടുകാരെ. ഹൈവി ആന്റിയെ ഒഴിവാക്കാൻ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഞങ്ങളെ ഉപദ്രവകാരികളെന്ന് എല്ലാരും പറയുന്നത്. നിന്റെ തലയില് ഹൈവി ആന്റിയെ വെച്ചതിന് ക്ഷമിക്ക് കർത്തയേക്ക. അത് സാരമില്ല ജോൺ, എന്നെ കറുത്ത ചക്കാന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. എല്ലാ കുടുംബത്തിലും ഇതുപോലെ പാരയായ ആരെങ്കിലും ഉണ്ടാവും. ഭാഗ്യത്തിന് നമുക്ക് ആ ഒരെണ്ണേ ഉള്ളൂ. ആന്റിക്ക് എലികളെ പേടിയാണെന്ന് ഞാൻ വിചാരിച്ചത്.
പേടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടുന്ന് പുറത്തേക്ക് ഓടിയപ്പോ ഞാൻ എന്റെ ഇരട്ട സഹോദരിയെ കണ്ടു. ആ ശീലം മാറ്റണമെന്ന് അവളാ എന്നെ ഉപദേശിച്ചത്. നിനക്ക് ആസ്ട്രാന്റി ഓർമ്മയില്ലേ? ഹായ് കുട്ടികളെ, ഞാനിവിടെ കുറച്ചു ദിവസം നിന്നാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും ആഹാരം കഴിച്ചുകൊണ്ട് ടി വി കണ്ടോളാം. ഇപ്പൊ പ്രശ്നം ഇരട്ടിയായി. ആസ്റ്റർ, നിനക്ക് പ്രസിലയെയും മിനർവയെയും ഓർമ്മയില്ലേ? തീർച്ചയായിട്ടും, ഞാനും ഒരു ഇരട്ടകളെ കൊണ്ടുവന്നിട്ടുണ്ട്, ലൊക്കേഷയും ടാബിറ്റയും. നമ്മുടെ ഈ എപ്പിസോഡിന്റെ ആദ്യം കണ്ട എക്സ്റ്റെർമിനേറ്ററിന്റെ ഓർമ്മയില്ലേ? നമ്മുടെ ബന്ധുക്കളെ ഒഴിവാക്കാനുള്ള സൂത്രം അയാൾക്ക് അറിയാമെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇതറിയുന്നുണ്ടോ? റോബോട്ട് നമ്മുടെ ലോകത്ത് അധികാരം നേടിക്കഴിഞ്ഞു. ഓ, അങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ലഞ്ച് ഒരു 5 മിനിറ്റിൽ റെഡിയാവും ഗാർഫീൽഡ്. അവർക്ക് നമ്മുടെ ജീവിതത്തിലും ലോകത്തിലും ഇത്രയും അധികാരം കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. അവരെ നമുക്ക് തടയണം, അല്ലെങ്കിൽ നമ്മൾ അടിമകളാക്കി മാറ്റും. അവരെ തടഞ്ഞില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? എങ്ങനെയാണ് അവരെ തടയേണ്ടത്? ടിവിക്ക് എന്താ പറ്റിയത്? വേഗം ഓണാവ്, വേഗം. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലേ. ആ, ആ കേബിള് പോയെന്നാ തോന്നുന്നത്. ഞാൻ വിളിച്ചു നോക്കാം. എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? നിന്നെ ഞാൻ എപ്പോഴും കണ്ടോണ്ടിരുന്നല്ലേ, രാത്രിയും പകലും. കേബിൾ ടി വി കമ്പനിയിലേക്ക് സ്വാഗതം. തുടരാനായി 1 പ്രസ് ചെയ്യൂ. ഇംഗ്ലീഷിനായി 2 പ്രസ് ചെയ്യൂ. ചെക്ക് സപ്പോർട്ടിനായി 9 പ്രസ് ചെയ്യൂ. നിങ്ങൾ താമസിക്കുന്നത് വെസ്റ്റ് സൈഡിലാണെങ്കിൽ 4 പ്രസ് ചെയ്യൂ. എത്രയും പെട്ടെന്ന് ആകട്ടെ. കമ്പ്യൂട്ടർ നമ്മളെ അടിമകളാക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് കാണണം. നിങ്ങളുടെ രണ്ടാമത്തെ പേരിന്റെ തുടക്കം എയിലും അവസാനം എല്ലിലുമാണെങ്കിൽ 8 പ്രസ് ചെയ്യൂ. ഗാർഫീൽഡ്, ഞാൻ അടുക്കളയിലേക്ക് പോവാണ്. ഈ ഫോൺ പിടിക്കേ, ഇതിലുള്ള മനുഷ്യനും വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നാ മതി. അതിനൊക്കെ മാസങ്ങളാവുമല്ലോ. ആ കമ്പനി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ല. നിങ്ങളുടെ ടി വി സെറ്റ് കളർ ആണെങ്കിൽ 5 പ്രസ് ചെയ്യൂ. നിങ്ങളുടെ ടി വിയുടെ മുകളിൽ ഒരു പൂച്ചട്ടി ഉണ്ടെങ്കിൽ 2-9 പ്രസ് ചെയ്യൂ. ഇനി പറഞ്ഞത് മാറിപ്പോയെങ്കിൽ 3-1-6. അത് ശരി, അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയണം. നിങ്ങൾ കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ചുകൊണ്ട് ലൈനിൽ വെയിറ്റ് ചെയ്യൂ. അതെങ്കിലും പറഞ്ഞതിൽ വളരെ ആശ്വാസമുണ്ട്. നിങ്ങളുടെ കോൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ലൈനിൽ വെയിറ്റ് ചെയ്യൂ. അത്രയും പ്രധാനപ്പെട്ടതാണെങ്കിൽ പിന്നെ മിണ്ടായിരിക്കുന്നത് എന്തിനാ? ഈ മ്യൂസിക് കേട്ട് നിങ്ങൾക്ക് മതിയായിട്ടുണ്ടെങ്കിൽ 8 പ്രസ് ചെയ്യൂ. നിങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെങ്കിൽ 7-7 പ്രസ് ചെയ്യൂ. നിങ്ങൾ സ്വപ്നം കാണാൻ പോവുകയാണെങ്കിൽ 9 പ്രസ് ചെയ്യൂ. നിങ്ങളുടെ കോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ലൈനിൽ വെയിറ്റ് ചെയ്യൂ. നിങ്ങൾക്കൊരു പീസ കഴിക്കണമെന്നുണ്ടെങ്കിൽ 5 പ്രസ് ചെയ്യൂ. വേണം. നിങ്ങൾക്ക് പെപ്പറോണി വേണമെങ്കിൽ 9 പ്രസ് ചെയ്യൂ. അതെന്ത് ചോദ്യവാ? നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പെപ്പറോണി ആണ്. അതിലേക്ക് എക്സ്ട്രാ ചീസ് വേണമെങ്കിൽ 3 പ്രസ് ചെയ്യൂ. എനിക്ക് ഒരുപാട് 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 ചീസ് വേണം. നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കൂടുതൽ 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 ചീസാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ആൻചോവീസ് വേണമെങ്കിൽ 5 പ്രസ് ചെയ്യൂ. വേണ്ട 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 വേണ്ട, എനിക്ക് ആൻചോവീസ് വേണ്ട. നിങ്ങൾ ആൻചോവീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഞാൻ ആൻചോവീസ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇനിയും ആൻചോവീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്? വേണ്ട, എനിക്ക് ആൻചോവീസ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി ആൻചോവീസ് എങ്ങനെയാ ഞാൻ ഒഴിവാക്കുന്നത്? നിങ്ങൾ ടൺ കണക്കിനാണ് ആൻചോവീസ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വേണ്ട, എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ 9 പ്രസ് ചെയ്യൂ.
നിങ്ങൾക്ക് മെയിൽ കാണണമെന്നുണ്ടെങ്കിൽ 1-1 പ്രസ് ചെയ്യുക. എന്നെ ഒന്ന് വെറുതെ വിടാൻ പറ്റുമോ? നിങ്ങളുടെ കോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ലൈനിൽ വെയിറ്റ് ചെയ്യൂ. ഞങ്ങൾ നിങ്ങളുടെ കോളിനെ എത്രയും പെട്ടെന്ന് ആൻസർ ചെയ്യുന്നതാണ്. ഈ റോഡിന്റെ അപ്പുറത്തേക്ക് ഞാൻ എങ്ങനെയാണ് പോകുന്നത്? നിങ്ങൾക്ക് ഈ റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 പ്രസ് ചെയ്യൂ. ഇതത്ര മോശപ്പെട്ട കാര്യമൊന്നും അല്ല. നിർമ്മലിനെ നിങ്ങൾക്ക് പൊതിഞ്ഞു കെട്ടി ഗാലക്സിയിലേക്ക് അയക്കണമെങ്കിൽ 5-6 പ്രസ് ചെയ്യൂ. എനിക്കിത് വളരെ വളരെ ഇഷ്ടമായി. എനിക്കിതൊന്നും ഇഷ്ടമാവുന്നില്ല. ഈ ഓടി വരുന്ന ആനക്കൂട്ടത്തെ ഞാൻ എങ്ങനെയാണ് തടയുക? ഓടി വരുന്ന ആനക്കൂട്ടത്തെ നിങ്ങൾക്ക് തടയണമെന്നുണ്ടെങ്കിൽ 5-8-8-7-8-8-9-2-8-5-5-0-3-4. രക്ഷിക്കണേ! നിങ്ങളുടെ കോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ലൈനിൽ വെയിറ്റ് ചെയ്യൂ. നന്ദി, എനിക്കത് ആവശ്യമുള്ളതായിരുന്നു, വളരെയധികം ആവശ്യമുള്ളത്. നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല, ഞാനിപ്പോൾ ഹോൾഡിലാണ്. നിങ്ങളെ ഹോൾഡിൽ വെച്ചിട്ട് എത്ര നേരമായി? എനിക്കറിയില്ല, ഇത് ഏതാ വർഷം? എന്നെ ഹോൾഡിൽ വെച്ച അത്രയും നാളും നിങ്ങളെയും ഹോൾഡിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ 63 വർഷമായി. 63 വർഷങ്ങളോ? എന്നിട്ട് എന്റെ ഫോൺ വെക്കാഞ്ഞത്? ഇല്ല, എനിക്ക് എന്റെ സമാധാനം കളയാൻ പറ്റില്ല. ഞാൻ അവരെ വിളിച്ചതുപോലെ തന്നെയായിരിക്കും അവരെ എന്നോട് സംസാരിക്കാൻ പോകുന്നത്. ഞങ്ങൾ എല്ലാവരും ഇത്രയും വർഷം കാത്തിരുന്നു. ഞങ്ങളെ ഹോൾഡിൽ വെച്ചിരിക്കുക. ഞങ്ങളുടെ കോൾ അപ്പുറത്ത് ആരാ എടുക്കാൻ പോകുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. എനിക്കങ്ങനെ ഓർമ്മയില്ല. ഞാൻ ഒരു ഷെഫ്ബോർഡ് ഓർഡർ ചെയ്യാൻ പോയതാണെന്ന് തോന്നുന്നു. ഇതിനേതായാലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. വളരെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് പരിഹാരം കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വമുള്ള ഐഡിയ കിട്ടണമെങ്കിൽ 7 പ്രസ് ചെയ്യൂ. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, എനിക്ക് ബുദ്ധിപൂർവമായ ഒരു ഐഡിയ കിട്ടി. ഇതങ്ങനെ പഴഞ്ചൻ ഐഡിയ ഒന്നും അല്ല, അല്ലെന്ന് പറഞ്ഞില്ലേ? ഇത് ഒരുപാട് നിലനിൽക്കുന്ന ബുദ്ധിപരമായ എനർജി സേവിംഗ് ഐഡിയയാണ്. ഓ, നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് സംസാരിക്കാൻ ആളില്ലല്ലോ. എന്നാൽ എനിക്ക് സംസാരിക്കാൻ ഒരാളെ കണ്ടുപിടിക്കണം. ഞാൻ ആരെയാ അന്വേഷിക്കേണ്ടത്? എനിക്ക് സംസാരിക്കാൻ ഒരു മനുഷ്യനെ വേണം. എന്താ, പക്ഷെ അങ്ങനെ ആരുമില്ലല്ലോ. എവിടെയെങ്കിലും ഒരാൾ കാണും, ഞാൻ അന്വേഷിച്ചു കണ്ടുപിടിക്കട്ടെ. അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 5-1 പ്രസ് ചെയ്യൂ. കണ്ടില്ലേ, എന്താ ഇത്? നിങ്ങൾക്കൊരു തീറ്റ വേണമെങ്കിൽ 5 പ്രസ് ചെയ്യൂ. ശരി, ഈ മനുഷ്യൻ എവിടെയാ താമസിക്കുന്നത്? ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു. മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പോകണമെങ്കിൽ 1 പ്രസ് ചെയ്യൂ. നിങ്ങൾക്ക് സൗത്ത് പോളിലേക്ക് പോകണമെങ്കിൽ 2 പ്രസ് ചെയ്യൂ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് 1 ആയിരുന്നു. എനിക്ക് പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകണം. മതി, നിർത്ത്. എനിക്കൊരു മനുഷ്യനോടാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾക്കത് മനസ്സിലായോ? ഏ, ഹേയ്, ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യൻ എവിടെ? മനുഷ്യനോ? ഇവിടെ മനുഷ്യനില്ലല്ലോ. മനുഷ്യനില്ലെന്നോ? ഇല്ല, കുറെ കാലമായി അവരിവിടെ ഇല്ല. നിങ്ങളുടെ കോള് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് വെയിറ്റ് ചെയ്യൂ.
മനുഷ്യനില്ലെന്നാണ് പറയുന്നത്. എന്നിട്ടാണോ കമ്പ്യൂട്ടർ നമ്മളെ അടിമകളാക്കുന്നുള്ള പേടി? അതൊക്കെ ഒരുപാട് കാലം മുമ്പല്ലേ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ കോള് കിട്ടിയതുപോലെ ഞങ്ങൾ നിങ്ങളെ തിരിച്ചു വിളിക്കും. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ മനുഷ്യരെ എല്ലാം ഒഴിവാക്കി അവരെ എല്ലാം ഹോൾഡിൽ വെച്ചിരിക്കുകയല്ലേ, എന്നിട്ട് എന്നേക്കുമായി കുടുക്കിയിരിക്കുന്നു. ഇനി നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. ഞാൻ നിങ്ങളെ തടയും. നിങ്ങൾക്ക് ലോകം മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ 8 പ്രസ് ചെയ്യൂ. നിങ്ങൾക്ക് എല്ലാവരോടും വിളിച്ചു പറയണമെങ്കിൽ 9 പ്രസ് ചെയ്യൂ. മറ്റാരോടെങ്കിലും അറിയിക്കണമെങ്കിൽ 7 പ്രസ് ചെയ്യൂ. ആരെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ 7 പ്രസ് ചെയ്യൂ. നിങ്ങൾക്ക് ആരോടെങ്കിലും വിളിച്ചു പറയണമെങ്കിൽ 9 പ്രസ് ചെയ്യൂ. അയ്യോ വേണ്ട, നിർത്ത നിർത്ത. എന്നെ ഹോൾഡിൽ വെക്കരുത്, എനിക്കൊന്നിലും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ട, എന്നെ രക്ഷിക്കേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, നിർത്ത. വേണ്ട വേണ്ട. ഗാർഫീൽഡ് അവിടെ ബെല്ലടിക്കുന്ന കേൾക്കുന്നില്ലേ, പോയി വാതില് തുറക്ക്. നിങ്ങളുടെ കോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ലൈനിൽ വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ കോൾ എത്രയും പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. കതങ്ങ് തുറന്നത് ഏതായാലും നന്നായി. ഞാൻ പറയാൻ വന്നത്, നിങ്ങളുടെ കേബിൾ ടി വി പോയിരിക്കായിരുന്നു, ഞാനത് ശരിയാക്കി. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നെറ്റ് സപ്പോർട്ടിന് 1 പ്രസ് ചെയ്താൽ മതി. അപ്പോയിന്റ്മെന്റിന് വേണ്ടി 2 പ്രസ് ചെയ്യുക. അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ 3 പ്രസ് ചെയ്യുക. വേണ്ട, ഇതൊരു ചതിയാണ്. നിങ്ങൾ ഞങ്ങളെയൊക്കെ അടിമകളാക്കാൻ നോക്കുകയല്ലേ, പക്ഷെ ഞങ്ങളെ അതിന് കിട്ടില്ല. ജീവിതകാലം മുഴുവൻ എന്നെ ഹോൾഡിൽ വെക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് എന്നെ പറ്റിക്കാനാവില്ല. എന്റെ കോൾ എത്രയും പെട്ടെന്ന് ആൻസർ ചെയ്യാനും നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഈയിടെയായിട്ട് ഗാർഫീൽഡ് പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട്. ഇവനെ ലിസിന്റെ ക്ലിനിക്കിലേക്ക് ഒരു ചെക്കപ്പിന് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ 5 പ്രസ് ചെയ്യൂ. ലിസിനോട് സംസാരിക്കാൻ 6 പ്രസ് ചെയ്യൂ. ഞങ്ങളുടെ ഓഫീസ് സമയം കേൾക്കാൻ 8 പ്രസ് ചെയ്യൂ. രക്ഷിക്കണേ, രക്ഷിക്കണേ.